കോട്ടയം സ്വദേശി സെബിൻ പി കുര്യൻ ആണ് ഇന്റർനെറ്റ് റേഡിയോ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട്. ലോകത്തിലെ ഏത് രാജ്യത്തിലുള്ളവർക്കും ഇന്റർനെറ്റിന്റെ സഹായത്താൽ റേഡിയോ പരിപാടികൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോട്ടയത്തുകാരനായ സെബിൻ ഇന്റർനെറ്റ് റേഡിയോ വികസിപ്പിച്ചെടുത്തത്. www.space4radio.com എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുന്നവർക്ക് റേഡിയോ പരിപാടികൾ ആസ്വദിക്കാം. കേരളത്തിലെ വാർത്തകളും മനോഹര ഗാനങ്ങളും ഉൾപ്പെടെ നിരവധി പരിപാടികൾ വിദേശ മലയാളികൾക്കായി പ്രോഗ്രാം ഷെഡ്യൂളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. മൂന്ന് കമ്പ്യൂട്ടറുകൾ, ഇന്റർനെറ്റ് കണക്ഷൻ, ബ്രോഡ്ബാൻഡ് എന്നിവയുടെ സഹായത്തോടെ കഞ്ഞിക്കുഴിയിലുള്ള തന്റെ വീട്ടിലിരുന്നാണ് സെബിൻ പരിപാടികൾ ശ്രോതാക്കൾക്ക് മുൻപിലെത്തിക്കുന്നത്. യാതൊരു പ്രതിഫലവും കൂടാതെയാണ് ഇയാൾ ഇന്റർനെറ്റ് റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് നടത്തുന്നത്. ദിവസവും വൈകുന്നേരം 7 മണി മുതലാണ് പ്രക്ഷേപണം ആരംഭിക്കുന്നത്. പഴയതും പുതിയതുമായ മലയാളം ഗാനങ്ങൾ കേൾക്കാനും അത് ഇഷ്ടമുള്ളവർക്കായി സമർപ്പിക്കാനും സൗകര്യമുണ്ട് എന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. മറ്റുള്ള ചാനലുകൾക്കും ടിവികൾക്കും ഉള്ള പ്രത്യേകത ഒരു റേഞ്ചിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റ് കണക്ഷൻ മുഖേന മാത്രമേ കേൾക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. ഇതിനെ സംബന്ധിക്കുമ്പോൾ ഇന്റർനെറ്റ് കണക്ഷൻ, ഇന്റർനെറ്റ് കണക്ടിവിറ്റി എവിടെയുണ്ടോ അവിടെയെല്ലാം ഈ റേഡിയോ കേൾക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പഴയതും പുതിയതുമായ ഗാനങ്ങൾ വിദേശത്തുള്ളവർക്കും സ്വദേശത്തുള്ളവർക്കും ഏത് സമയത്തും കേൾക്കാൻ സാധിക്കും. 1,00,000 രൂപയിലധികമാണ് പ്രക്ഷേപണ ചെലവ്. ഭാര്യയും 2 കുട്ടികളുമുള്ള സെബിൻ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഇന്റർനെറ്റ് സൗകര്യമുള്ള മൊബൈൽ ഫോണുകളിലും ഈ റേഡിയോയിലെ പരിപാടികൾ ലഭ്യമാണ്. 180 കിലോമീറ്റർ ആണ് സാധാരണ സ്വകാര്യ റേഡിയോ ചാനലുകളുടെ പ്രക്ഷേപണ പരിധി. എന്നാൽ ലോകത്തിലെവിടെയുമുള്ളവർക്ക് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ സെബിന്റെ റേഡിയോ പരിപാടികൾ ലഭിക്കും. അത്യാധുനിക രീതിയിലുള്ള സ്റ്റുഡിയോയുടെ സഹായത്താൽ കൗതുക പരിപാടികൾ, വിദ്യാഭ്യാസ പരിപാടികൾ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ട് റേഡിയോ ചാനൽ വിപുലീകരിക്കാനാണ് ഈ കോട്ടയത്തുകാരന്റെ ശ്രമം. സുനിൽ അരിമാനൂർ, ജീവൻ ന്യൂസ്, തിരുവനന്തപുരം. കേരളത്തിൽ അഴിമുറി തിറ നടക്കുന്ന ഏക ക്ഷേത്രമാണ് കോഴിക്കോട്.